നമസ്കാരം എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ എന്നല്ല കേട്ടോ, ഇന്ന് ഒരു കുഞ്ഞ് യാത്രയുണ്ട്. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 ആയിട്ടോ, 11 മണിയോട് അടുത്തായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വീടുള്ളത് വരാപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോണേന്. അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും പിന്നെ കുറച്ച് ഒരു ചെറിയൊരു ഗാർഡൻ ടൂറ് പോലെയും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ച് ലെങ്ത്തായിട്ടുള്ള വീഡിയോ ആയിരിക്കും, ബോറടിക്കാണ്ട് ഞാൻ മാക്സിമം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാം കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അത്. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാനപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ കുറച്ച് ചെടികളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണ 2-3 ചെടികളാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചൊന്ന് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നല്ല മരം പോലെയൊക്കെ ആവുന്ന ചെടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലോട്ടാണ് കൊണ്ടുപോയി വെക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉള്ളത്. ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ച ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ അതേ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 മണിയടുത്തോളം ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. ഇതാണ് എൻ്റെ വീട്. ഒരു ഞാൻ ഇതിൻ്റെയൊക്കെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറമേ ഉള്ളു കേട്ടോ, പുറമേ ഉള്ള അകത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അകത്തുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചെറിയ ചെടികളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി ഇതേ നമ്മുടെ മണി പ്ലാന്റ് ആണ്. നമുക്കധികം എന്താ പറയുക, ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നോക്കാനൊക്കെ പറ്റിയ ചെടി എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് കേട്ടോ മണി പ്ലാന്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ബോട്ടിലിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ബോട്ടിലും അതേപോലെ ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് അതിൽ ചുറ്റിയും ഒക്കെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധാ മണി പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. ഞാൻ വെറൈറ്റി ഉള്ള മണി പ്ലാന്റുകളാണ് കേട്ടോ എപ്പോഴും ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ഇല്ലാത്തതൊക്കെ നോക്കിയാണ് ഞാൻ വരാറുള്ളത്. പക്ഷേ ഇത് സാധാരണ മണി പ്ലാന്റാണ്. അതെൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് കുറച്ചൊക്കെ കമ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ചെടിയും എൻ്റെ കയ്യിലുള്ള കേട്ടോ. ഇവിടെയുള്ള മിക്ക ചെടികളും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഈ ചെടികളൊക്കെ. പിന്നെ എൻ്റെ വീട്ടിലുള്ള ചെടികളിൽ ഓരോ കമ്പുകൾ വേണമെന്നാണ് ഞാൻ ഇവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ അമ്മയായാലും അതേപോലെ തറവാട്ടിലോട്ടാണെങ്കിലും എല്ലാവരും കൂടി എടുക്കേണ്ട ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുവിധം നല്ലോണം ചെടികൾ തന്നെ എല്ലാ ചെടികളാണ് കേട്ടോ കൂടുതൽ. പിന്നെ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ പൂവൊക്കെ ആയി നിൽക്കുന്നതാകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഓണൊക്കെ ആയിട്ട് ഊഞ്ഞാലിട്ടേക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തറവാടാണ്. അപ്പോൾ തറവാട്ടിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ടും ഇതേപോലെയൊക്കെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കണ്ടിട്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെയൊക്കെ ഓണമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളൊക്കെ ഇങ്ങനെ ഊഞ്ഞാല കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ വെക്കേഷൻ, സമ്മർ വെക്കേഷനൊക്കെ ആവുന്ന സമയത്തും ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. എല്ലാവരും കസിൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഊഞ്ഞാലൊക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം പിന്നെ അങ്ങനെ ആരും ആർക്കും സമയമില്ല. പിന്നെ എല്ലാ കുട്ടികളും ഇപ്പോൾ ഫോണിലാണല്ലോ, അതൊക്കെ കാരണം അങ്ങനെ ഊഞ്ഞാലൊന്നും കിട്ടാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഓണത്തിന് ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കെട്ടിയതാണ് തറവാട്ടിൽ, ഇങ്ങനെ കെട്ടിയതാണ് ഊഞ്ഞാല. അപ്പോൾ എനിക്ക് വന്നപ്പോഴും എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്കും കുറച്ച് നേരം നടണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പാർക്കിലൊക്കെ ഉണ്ട്, ഇവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ മക്കൾക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ ഊഞ്ഞാല കിട്ടി. അവർ പാർക്കിലാണ് ഞാൻ അവരെ ഇടയ്ക്ക് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഊഞ്ഞാലയിലൊക്കെ കയറി ആടുന്നല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ കയറൊക്കെ ഇട്ട് പാർക്കിൽ ഇരുന്ന് ആടാനും അതിൽ ഇരുന്ന് ആടാനും ആൾക്കറിയണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം ഞാൻ അവനെ ഇളയ മോനാട്ടത്. അപ്പോൾ അവൻ ഇരുത്തി ഇങ്ങനെ കുറച്ച് നേരം അവനെ കാട്ടിക്കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ ആടാനായിട്ട്. നമ്മൾ പാർക്കിൽ പോകുമ്പോൾ കുട്ടികൾക്ക് മാത്രമാണല്ലോ ഇരിക്കാൻ പറ്റുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഉള്ളതാണല്ലോ അവിടെ എല്ലാം കളിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്കിരിക്കാൻ പറ്റാത്ത കാരണം അപ്പോൾ ആ ഒരു വിഷമമൊക്കെ ഞാൻ ഇപ്പോഴാണ് തീർത്തത്. ഒരുപാട് ഊഞ്ഞാലൊക്കെ ഒരുപാട് കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ ഒരുപാട് ഊഞ്ഞാലൊക്കെ അടിയുണ്ട്, ഒരുപാട് കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനൊന്നും സമയമില്ലാണ്ട് ഫുൾ ടൈം ഫോണിൽ തന്നെയായത്. അപ്പോൾ ഇതേ ഇവിടെ കുറച്ച് മണി പ്ലാന്റൊക്കെ ഇതേപോലെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ മണി പ്ലാന്റ്. അതും ഇത് വീട്ടിലെ തന്നെ കാവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെമ്പൊക്കെ ഉണ്ടല്ലോ, അത് പൂത്ത് ഒരുപാട് പൂക്കളൊക്കെ താഴെ വീണടപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാം വാടിയായിരുന്നു കേട്ടോ കിടക്കണ്ടായിരുന്നത്. എല്ലാ പൂക്കളും വാടി എന്ന് വെച്ചാൽ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും. അതൊക്കെ വാടിയാണ് കിടക്കണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടു നല്ല ഭംഗിയിൽ ഈ ഓർക്കിഡ് കാണാൻ. ഇത് നമ്മുടെ മുറ്റത്തൊന്നല്ല കേട്ടോ വെച്ചേക്കുന്നത്, ഈ കാട്ടിലാണ് ഒരു നമ്മുടെ അടക്കാൻ മരത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ചെടിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ, അല്ല പൂവൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി.
അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ എപ്പോഴാണെങ്കിലും ഇതേപോലെ എനിക്ക് ഈ പറമ്പിലൊക്കെ വന്ന് കണ്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ നല്ല കാറ്റുണ്ട്, അതേപോലെ എത്ര ചൂടാണെങ്കിലും വെയിലൊന്നും ഒട്ടും ചൂടൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ പുറത്ത് തന്നെ വെറുതെ നമുക്ക് ഇരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം മണി പ്ലാന്റ് പിന്നെ ഇത് പറഞ്ഞാൽ അക്വേറിയത്തിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കമ്പിട്ടാൽ മതി കേട്ടോ, ഇവിടെ കാട് പിടിച്ച പോലെ മണി പ്ലാന്റൊക്കെ ആകും. പിന്നെ ദേ ഇവിടെ കുറച്ച് ചെടികളത് ഇങ്ങനത്തെ ചെടികളാണ്, ഇലച്ചെടികളാണ് കേട്ടോ കൂടുതലുള്ളത്. പൂക്കളുള്ള ചെടികളൊന്നും അധികം ഇല്ല, എല്ലാം ഇലച്ചെടികളാണുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മണി പ്ലാന്റ് ഇവിടെ ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വന്നത്. ഞാൻ ഇപ്പോൾ എനിക്ക് അമ്മയ്ക്കറിയാം കേട്ടോ എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓരോന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നടുകയും അതേപോലെ തന്നെ എവിടെ നിന്ന് കണ്ട് എവിടെയെങ്കിലും കണ്ടാൽ ഞാനും എടുത്തുണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ അമ്മ ലാസ്റ്റ് ആണ് എന്നോട് പറഞ്ഞത് തറവാടിൽ ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട് ഇങ്ങനെ മരത്തേമ്മ കയറി ഒരുപാട് വലുതായി കിടക്കുന്നത്. അപ്പോൾ ദേ കണ്ടോ, ഇതൊക്കെ ഒരു ചെറിയതാണ് കേട്ടോ, ഇതൊന്നും ഇത് ഇത് ഇതിനെയും വലുത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടുത്തോട്ടൊക്കെ വരാനായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കാട് പിടിച്ചിറക്കണേന്നു കണ്ടോ. ഇതെല്ലാം ആകെ നല്ല ഫുൾ പച്ചപ്പാണ് കേട്ടോ. എനിക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ഇഷ്ടമുണ്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ പറമ്പിക്കൂടി തന്നെ ഒഴുകിയുള്ള ഒരു തോടാണ്ട് ഒരു ചെറിയൊരു തോടാണ്. ആദ്യം നല്ല വലുതാണ് കേട്ടോ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നല്ല കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചെറിയൊരു തോടായിട്ട് ഒഴുകുന്നുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞ് വഴിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ചുറ്റും നിറച്ചും കാട് പിടിച്ചിറങ്ങുന്ന മരങ്ങളൊക്കെ ആയിട്ട് പണ്ട് നല്ലോണം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇല്ല, എല്ലാം കാട് പിടിച്ചിറക്കുന്നതിന്. അപ്പോൾ ഇവിടെ വലിയ വലിയ മരങ്ങളാണ് കേട്ടോ ഉള്ളത്. അതേപോലെ തന്നെ അവിടെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലാനും ഒരു പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയില്ല കേട്ടോ. അത് അതേപോലെ ഇത്രയും കാടായിട്ട് കിടക്കുന്നതിന് അവിടെയൊക്കെ. ഞാനിപ്പോൾ നോക്കുന്നത് ഇവിടെ ഒരു പനി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഒരു ചെറിയ അരിത്തിക്കം വലിപ്പം ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. അത് വെട്ടിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നന്നായി വലുതായി, നല്ല വലിയ പനയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാണ് കേട്ടോ ഞാൻ നടന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതിൻ്റെ അടുത്തൊന്നും പോയി എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേ ആ കാണുന്നത് ഈ കാണുന്നതാണ് കേട്ടോ പന. അപ്പം നിറച്ചും തെങ്ങുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. കാണാൻ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടവും വീഡിയോ കണ്ടിരിക്കാനായിട്ട്. അല്ലാത്തവർക്ക് ചിലപ്പോൾ ബോറടിക്കും. ഞാൻ അധികം കുറേ വിശേഷങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം ബോറടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ ഇതേപോലെ നിറച്ചതേ മണി പ്ലാന്റിൻ്റെ ഇത് കാണുന്നത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തോട്ട് ചെന്നതാണ് കേട്ടോ. അടുത്തോട്ട് ചെന്നപ്പോഴേക്കും ഇവിടെയൊക്കെ മണി പ്ലാന്റാണ് കേട്ടോ കണ്ടോ. ഇതൊക്കെ കിടക്കുന്നത് മണി പ്ലാന്റാണ് കേട്ടോ, ഫുള്ള് മണി പ്ലാന്റാണ് ഈ കിടക്കുന്നത്. മണ്ണിൽ കൂടിയെല്ലാം കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ കേട്ടോ, വെട്ടിക്കളഞ്ഞിട്ടും വളർന്നു വന്നതാണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് ഞാനിതിൻ്റെയൊക്കെ ഇനി കമ്പൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം വിചാരിച്ചത് നിൽക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ല കേട്ടോ. അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മരത്തിലാണ് കേട്ടോ നിറച്ചങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കയറിയേക്കണത്. വലിയ വലിയ ഇലകളാണ് കേട്ടോ അയക്കുന്നത്. ഞാനിത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വണ്ടിയിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ പോയിരുന്നെങ്കിൽ കുറച്ച് കമ്പുകളൊക്കെ ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരായിരുന്നു എന്ന്. പക്ഷേ ഇതേ ഇപ്പോൾ സ്വന്തം വീട്ടിലുണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് ഇങ്ങനെ ഇത്രയും മണി പ്ലാന്റ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എന്നോട് ലാസ്റ്റാണ് അവൾ ഇങ്ങനെ പറഞ്ഞത്, ഒരുപാടുണ്ട് അവിടെ മണി പ്ലാന്റ്, നീ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാനായിട്ട്. അപ്പം ഞാൻ ഇനി വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ പോകാനും സമയം ഇട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടപ്പോഴേക്കും സമയമായി കേട്ടോ, ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും എന്തായാലും എനിക്ക് തിരിച്ചു പോകണം, വീട്ടിലോട്ട് തിരിച്ചു പോകണം. ഇതേ ഇത് വേറൊരു മണി പ്ലാന്റാണ് കേട്ടോ. ഇതാണ് ഒരു വെറൈറ്റി എന്ന് പറയാനുള്ളത്. ഇത് ഞാൻ തന്നെയാണ് ഇവിടെ കൊണ്ട് നട്ടത്. പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അമ്മ പറഞ്ഞത് നീ തന്നെ കൊണ്ട് നട്ടതാണല്ലോ, അത് ഇങ്ങനെ കുറേ വലുതായിരിപ്പുണ്ട്. പക്ഷെ ഞാനതൊന്നും നല്ലോണം അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് അതങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതേ ഞാനിത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടതാണ് കേട്ടോ. ഈ കാണുന്ന മരങ്ങൾ ചിലതൊക്കെ ഞാൻ കൊണ്ടുവന്നത് ഈ ഒരു മരം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ചെറിയൊരു തൈയാണ് കേട്ടോ കൊണ്ടുവന്നത്, അതിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞു പോകാനുള്ള സമയമായി. അപ്പോൾ ഞാൻ പോകാനായിട്ട് പോകണം കേട്ടോ. ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലോട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ഇരുട്ട് മുമ്പ് നമുക്ക് ആ വീട്ടിലോട്ട് കൊടുങ്ങല്ലൂർ എത്താമല്ലോ. അപ്പോൾ ഇനി എന്തായാലും വന്നതിന് ഇനി വരുമ്പോൾ നമുക്ക് ഓരോ മണി പ്ലാന്റൊക്കെ എടുക്കുന്നതും കട്ട് ചെയ്ത് എടുക്കാനും നോക്കാം. അതേപോലെ ഓരോന്ന് ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നോക്കാം. സാധാ മണി പ്ലാന്റ് ആണോ, അല്ലാണ്ട് വെറൈറ്റി ആയിട്ടുള്ളതൊന്നുമില്ല. എല്ലായിടത്തും ഉള്ള പോലത്തെ സാധാ ഒരു മണി പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ അത് ഈ മോന പറമ്പിൽ നിന്ന് കുറേ ചുള്ളിക്കമ്പുകളൊക്കെ പറിക്കിടുന്നുണ്ട്. പോണ സമയപ്പോഴേക്കും അവനിക്ക് വീട്ടിൽ ചെന്ന് ക്യാമ്പ് ഫയർ പോലെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റും കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ചുള്ളിക്കമ്പ് ഇവിടെ നിന്ന് പറിക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇവിടെ വന്നു ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കാം. വീട്ടിലാണെങ്കിൽ പുറത്തൊന്നും ഇറങ്ങാണ്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ എപ്പോഴും ടി വി അല്ലെങ്കിൽ ഫോൺ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഫോണൊന്നും വേണ്ട, കുറേ നേരം ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറേ കമ്പുകളൊക്കെ പറിക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം നല്ല ഉണക്ക കമ്പുകളാണ് കേട്ടോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി ഇത്ര ഉള്ള കേട്ടോ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത്തായി തോന്നി ലെങ്ത്തായിട്ടുണ്ടാവും. എന്നാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും.